നമസ്തേ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. പ്രത്യേകിച്ചും ഇന്നലെ തത്വമയി ന്യൂസ് ഇത് സംബന്ധിച്ച ആദ്യ ഒരു വാർത്ത നൽകിയിരുന്നു. ശബരിമലയിൽ കൊറോണ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ ദേവസ്വം ജീവനക്കാർക്ക് തന്നെ ഇതിൽ 40 പേർക്ക് ഇപ്പോൾ കോവിഡ് പടർന്നിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ഈ ഒരു വാർത്ത ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ദേവസ്വം ബോർഡിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം കൊറോണ പിടിപെട്ട് റാന്നിയിലുള്ള പെരുന്നാട് പഞ്ചായത്തിൻ്റെ ഫസ്റ്റ് എയ്ഡ് സെൻറ്ററിൽ അദ്ദേഹം ചികിത്സയിലാണ്. റാന്നി മൗണ്ട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഹോസ്റ്റലിലാണ് ഇവർക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് എയ്ഡ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അവിടെ തന്നെയാണ് ഈ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള 40 പേർ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിൽ കഴിയുന്നത്. ഇവിടെ യാതൊരുവിധ സംവിധാനവും ഇവർക്ക് ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രധാന പരാതി. കാര്യം 1st കോവിഡ് സ്ഥിരീകരിച്ച ഇവരെ അങ്ങോട്ടേക്ക് മാറ്റിയെങ്കിലും തുടർന്ന് ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവർക്കവിടെ കൃത്യമായി ഭക്ഷണം ലഭിക്കുന്നുണ്ടോ, മരുന്നുകൾ ലഭിക്കുന്നുണ്ടോ എന്നുപോലും ആരും കാര്യമായി ശ്രമിക്കുന്നില്ല. റാന്നി പെരുന്നാട് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഫസ്റ്റ് എയ്ഡ് കേന്ദ്രമാണ്. ഈ പഞ്ചായത്തിൻ്റെ പ്രവർത്തകരൊക്കെ തന്നെ ഇപ്പോൾ ഇലക്ഷൻ വർക്കുമായി ബന്ധപ്പെട്ട, അതിൻ്റെ പ്രചരണ പരിപാടികളുമായി ബന്ധപ്പെട്ട തിരക്കിലാണ്. ഇവരാരും തന്നെ, ഇവരൊക്കെ തന്നെയായിരുന്നു കോവിഡിൻ്റെ അവിടെ ആ ഭാഗത്തുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏകോപിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തരം ഏകോപനം പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്ന ആരും തന്നെ ഇപ്പോൾ ഇവരെ തിരിഞ്ഞു നോക്കാനില്ല. എല്ലാവരും ഇലക്ഷൻ്റെ അവസാനവട്ട പ്രചരണ ചൂടിലാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യം ഏറെ പരിതാപകരമാണെന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് വന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ഇവർ തന്നെ പറയുന്നത് സന്നിധാനത്ത് അരവണ പ്ലാന്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിരവധി പേർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ 40 പേർ. പക്ഷേ അവരോടൊപ്പം പ്രവർത്തിച്ചിരുന്ന മറ്റ് ജീവനക്കാരെ ക്വാറന്റൈനിൽ പോലും പോകാൻ അനുവദിക്കാതെ ജോലിയിൽ തന്നെ തുടരാനാണ് ദേവസ്വം ബോർഡ് കൽപ്പിച്ചിരിക്കുന്നത്. അതനുസരിച്ച് ഇപ്പോഴും കൊറോണ ഭീതി അല്ലെങ്കിൽ കോവിഡ് ഭീതിയിലുള്ള നിരവധി പേരാണ് സന്നിധാനത്തും അതോടനുബന്ധിച്ചുള്ള കേന്ദ്രങ്ങളിലും ദേവസ്വം ബോർഡ് ജീവനക്കാരായി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ്. കാരണം നമുക്കറിയാം, ഈ ആഴ്ച മുതലാണ് 2000 ഭക്തരെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഒരു പുതിയ ഉത്തരവ് നിലവിൽ വന്നിട്ടുള്ളത്. 1000 ആയാലും 2000 ആയാലും ദേവസ്വം ബോർഡിന് ഈ വർഷം നഷ്ടക്കണക്ക് തന്നെയാകും നിരത്താനുള്ളത്. കാര്യം കോടികളുടെ വരുമാനം വന്നുകൊണ്ടിരുന്ന ക്ഷേത്രത്തിൽ അത് ലക്ഷത്തിലേക്ക് ചുരുങ്ങിയ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടത്. അത് തന്നെയായിരിക്കും ഈ ഒരു തീർത്ഥാടന കാലം മുഴുവൻ പ്രതിഫലിക്കാൻ പോകുന്നത്. എന്നിരുന്നാലും ദേവസ്വം ബോർഡ് ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും കാണിക്കവഞ്ചിയിലേക്ക് വരുമാനം ഉണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ കോവിഡ് കാലത്തും കോവിഡിനെയൊക്കെ കണ്ണടച്ചുകൊണ്ട് ജീവനക്കാർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കാതെ ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെ വ്യാപകമായ പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ ഒരു അവസരത്തിൽ ആചാര സംരക്ഷണ സമിതിയുടെ നേതൃത്വം വഹിക്കുന്ന ശ്രീ പ്രസാദ് കുഴിക്കാല, അദ്ദേഹം ഈ ജീവനക്കാരനായി കോവിഡ് സ്ഥിരീകരിച്ച ദേവസ്വം ബോർഡ് ജീവനക്കാരനുമായി നടത്തിയ ഫോൺ സംഭാഷണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. തത്വമയി TV ആ ഒരു ഫോൺ സംഭാഷണം പുറത്തു വിടുകയാണ്. ഇത് കേൾക്കുമ്പോൾ അറിയാം ഒരുപക്ഷെ ശബരിമലയിലെ നിലവിലെ സ്ഥിതി എന്താണ്, അവിടുത്തെ ജീവനക്കാർ എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ഈ ഒരു കാലയളവിൽ അവർ പണിയെടുക്കുന്നതെന്ന് ആ ഫോൺ സംഭാഷണത്തിന്റെ വിശദാംശങ്ങളിലേക്ക്. അപ്പൊ പിന്നെ അവിടെ എത്ര പേർക്ക് ഉണ്ടായിരുന്നറിയോ? അവിടെ അവിടെ ഇപ്പോ ഏകദേശം 40 മേലുള്ള ആൾക്കാർക്ക് ആയി കഴിഞ്ഞു. 40 മേളിൽ ആൾക്കാർക്ക് കോവിഡ് പോസിറ്റീവ് ആണല്ലേ? പോസിറ്റീവ് ആണ്. റാന്നിയിലെ മൗണ്ട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ഹോസ്റ്റലിലാണ് ഇപ്പോൾ സാറുള്ളത്. അവിടെയാണ്. അതെ അതെ, നമ്മൾ എല്ലാവരും അവിടെ നിന്ന് വരുന്ന എല്ലാവരും ഇവിടെ തന്നെ. അവിടെ തന്നെയാ? ഓ ഓ ഓ, ആ ശബരിമലയിൽ നിന്ന് വരുന്ന എല്ലാവരും ഇവിടെ തന്നെയാണ്. ഓ ശരി ശരി ശരി. അപ്പോഴേ പിന്നെ എന്നാണ് ഇത് അറിഞ്ഞത്? ഇത് 1st സാർ. 1st റിപ്പോർട്ട് ആവുന്നത്? അവിടെ ടെസ്റ്റ് ചെയ്തപ്പോഴായിരിക്കും അറിയുന്നത് അല്ലേ? അറിയുന്നത്. 14th ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. പിന്നെ 14th പോയപ്പോ ഇവരിവിടുന്ന് ടെസ്റ്റ് നടത്തിയല്ലേ വിട്ട്? പിന്നെ അന്നേരം അറിയത്തില്ലായിരുന്നല്ലേ? അല്ല, അതിന് നെഗറ്റീവായി. അതിപ്പോ ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അപ്പൊ പലരും പല സ്ഥലങ്ങളിലാണ്. 24 മണിക്കൂറിന്റെ കോവിഡ് സർട്ടിഫിക്കറ്റ് കൊണ്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് എവിടെയൊക്കെ കയറിയിടാ പിന്നെ തിരിച്ചു ചെല്ലുന്നേ. അതൊന്നൊരു പോരായ്മയെന്ന് പറഞ്ഞു. ഇവിടെ തന്നെ എല്ലാം ചെയ്യാൻ സംവിധാനം മറ്റേ ചെയ്തില്ല ആദ്യമേ. അവിടെ ഇതെല്ലാം മാക്സിമം അവിടെ എല്ലായിടത്തും ആകിക്കാണ്. മാക്സിമം ഉൾപ്പെടെ പറയാൻ 41 വരെ പോകത്തില്ല. ഓ, ഇത് ഈ രീതി പോകത്തില്ല സാറേ. അത് വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ് പോയേക്കുന്നത്. ഞങ്ങൾ തന്നെ ഇപ്പൊ സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിപ്പോ എടുത്തിട്ടില്ല, ഫയല് സ്വീകരിച്ചു. അപ്പൊ അതിന് ഈ വിഷയങ്ങളെല്ലാം നമ്മളിപ്പോ അവിടെ ഉന്നയിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഇത് നേരത്തെ ഇങ്ങനെ വരുമെന്ന്. അത് മനഃപൂർവ്വം ചെയ്യുന്നത് സാർ. ഇതായിരിക്കും നമ്മളിപ്പോ അവിടെ
പോയിട്ടുള്ളത്. അതിന്റെ പഞ്ചായത്ത് പെരുന്നാട് പഞ്ചായത്ത് എന്ന കോവിഡ് സെന്റർ ആണ് ഇവിടെ. നമുക്ക് നേരെ ഒരു ഫുഡോ നമുക്ക് ഒരു മരുന്നോ അല്ലെങ്കിൽ പാരസെറ്റമോളും മാത്രമേ ഇതിന് തരുന്നുള്ളൂ. വേറെ ഒരു ഇതുമില്ല. നമുക്കൊരു ആവി ചൂട് വെള്ളം ആവി പിടിക്കാനോ അങ്ങനെയുള്ള സംവിധാനം ഒന്നുമില്ല. ഒന്നുമില്ല. കൊണ്ട് അവിടെ നിന്ന് കൊണ്ട് ഇങ്ങനെ ഡബ് ചെയ്തിട്ടിരിക്കുന്നു അത്രേ ഉള്ളൂ. അത് ശരി. അല്ല ഒരു വേറെ ഈ പിന്നെ കറണ്ട് അവിടെ ഇല്ലേ? അപ്പൊ ഒരു ചൂടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പിന്നെ കിറ്റിലോ വല്ലതും ഒന്നും വാങ്ങിപ്പിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കത്തില്ല. ഞങ്ങള് സാർ ഞങ്ങൾ ഇവിടെ ആവി പിടിക്കാൻ വേണ്ടി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സാധനം കൊല്ലത്തുനിന്ന് ഒരാളെ സൂപ്പിനെ കൊണ്ട് ഞാൻ മേടിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോ അതുപോലെ ഇങ്ങോട്ട് അകത്ത് കയറ്റിയില്ല. ആവി പിടിക്കാൻ പാടില്ല. ആവി പിടിക്കാൻ പാടില്ലെന്നോ? ഓ എന്ന് പറയും ഡോക്ടർ അതിനെ തിരിച്ചു കൊടുത്തു വിട്ടു. നല്ല ഭയങ്കര ഒരു ഇതില്ല. ഇനി സേവാഭാരതിക്കാര് കുറച്ച് എനിക്ക് ഫ്രൂട്ട്സ് അത് മരുന്ന് പിന്നെ ഷുഗർ പേഷ്യന്റും കൂടെയാണ്. അങ്ങനെ തേയില പഞ്ചസാരയൊക്കെ കൊണ്ടു തന്നു. ജയമതി മാഡം പറഞ്ഞിട്ടാണ് ഇവര് പഞ്ചായത്തിന്റെ നടത്തുന്നില്ലേ കുടുംബശ്രീയുടെ കേൾപ്പിച്ചത്. അതൊന്നും വായിൽ വെച്ച് കഴിക്കാൻ ടേസ്റ്റ് രുചിയൊന്നും ഇല്ല. ഒന്നാണ് സത്യം. ചെയ്യും ആർക്കും ആരും കഴിക്കും ആർക്കും കഴിക്കാൻ പറ്റുന്ന സാധ്യത. ഇത് ഏകദേശം ഇപ്പോൾ എനിക്ക് തന്നെ നമുക്ക് അവിടുത്തെ ഒരു സ്ത്രീ പോലീസുകാര് നമ്മുടെ ദേവസ്വം ജീവനക്കാര് മറ്റ് ഡെയിലി വേജസ് ജീവനക്കാർ എല്ലാവരും ഇവിടെ ഡബ് ചെയ്ത് കഴിഞ്ഞവര് ഒരു റൂമില് നാല് ഇവിടെ തന്നെ ഇപ്പൊ മൂന്ന് നില കെട്ടിടമാണ്. ഇതിൽ രണ്ടു നിലയും നമുക്ക് തന്നിരിക്കുന്നതാണ് മൊത്തം ആൾക്കാരെ. നമുക്ക് തമ്മിൽ തമ്മിൽ എത്ര പേരുണ്ടെന്ന് അറിയാമല്ലോ. എന്നാലും 50 മേളിൽ എന്തായാലും ആളുണ്ട് ഇവിടെ. ഓൾറെഡി എവരെയും സ്പ്രെഡ് ചെയ്ത് അവിടെ എല്ലാവർക്കും ആയി കാണും. അതെ. ഇപ്പൊ അതിപ്പോ വല്ലാത്തൊരു സാഹചര്യമാണ് അല്ലേ അവരുടെ. അതെ അതെ, ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് പോകുന്നത്. എന്താ ചെയ്യാ? എട്ടോ ഇനി ഇത് 14 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത 10 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ടെസ്റ്റ് ഉള്ളു. 10 ദിവസം ഇവിടെ കിടക്കണം. അത് 4-ാമത്തെ ദിവസം. അപ്പൊ ഇപ്പൊ സാറിന് ഇപ്പൊ 4 ദിവസം അവിടെ വന്നിട്ടല്ലേ? ഒന്നാം തീയതി വൈകുന്നേരം വന്നത്. ഓ ഓ ഓ അപ്പൊ എല്ലാവർക്കും ആ ഒരു സമയത്ത് തന്നെയാണോ ടെസ്റ്റ് ചെയ്ത് പോകുന്നത്? എല്ലാ ദിവസവും ഇപ്പൊ പമ്പയിലും എല്ലാ ദിവസവും ടെസ്റ്റിംഗ് ഉണ്ട്. ദിവസം 70 മുതൽ 100 പേര് വരെ ഡെയിലി ടെസ്റ്റ് നടത്തുന്നുണ്ട്. അവരെ പോസിറ്റീവ് ആവുന്നവരെ അറിഞ്ഞുകൊണ്ട് തന്നോണ്ടിരിക്കുകയാണ്. ഓ ശരി 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 ശരി. എല്ലാ എന്നിട്ടും എന്നിട്ടും ഇത് മനഃപൂർവ്വം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പൊ ഞാൻ ചോദിക്കുന്ന. ഇപ്പോൾ ഇവിടെ 1,000 പേരോ 2,000 പേരോ അവിടെ വന്നിട്ട് ദേവസ്വം ബോർഡിന് എന്തെങ്കിലും ലാഭം ഉണ്ടോ? ഒന്നുമില്ല. ഒരു ആവശ്യം മാത്രമല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതിപ്പോ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന കോൺട്രാക്ടറും ആ ഉണ്ടാക്കുന്ന ഡെയിലി വേജസ് ജീവനക്കാരും ക്വാറന്റീനിലായി ഇവിടെ വന്ന് കിടപ്പുണ്ട്. മനസ്സിലായിക്കൊള്ളാം. അവരും കോവിഡ് ആയിട്ട് വന്നതാണല്ലോ. അതെ. പമ്പയില് പരിശോധന വന്നപ്പോ കോവിഡ് ആയി. അപ്പൊ അവരുണ്ടാക്കിയ സാധനങ്ങൾ എല്ലാം സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും പോയതല്ലേ. ശബരിമല ആചാര സംരക്ഷണ സമിതിയുടെ നേതാക്കളിൽ ഒരാളായ ശ്രീ പ്രസാദ് കുഴിക്കാലയുമായി ദേവസ്വം ബോർഡ് ജീവനക്കാരൻ നടത്തിയ ഫോൺ സംഭാഷണത്തിൻ്റെ ഏതാനും ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. എങ്ങനെയും പണം സന്നിധാനത്തേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് ദേവസ്വം ബോർഡിൻ്റെ ലക്ഷ്യം. അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ജീവനക്കാർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കുന്ന കാര്യത്തിൽ പോലും ദേവസ്വം ബോർഡ് പരാജയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു ദേവസ്വം ബോർഡാണോ ഭക്തരെ, 1,000-ക്കണക്കിന് ഭക്തരെ അല്ലെങ്കിൽ 2,000-ക്കണക്കിന് ഭക്തർ അവിടെ എത്തുമ്പോൾ അവർക്കുള്ള സംരക്ഷണവും സുരക്ഷയും ഉറപ്പാക്കുമെന്ന് അവകാശപ്പെടുന്നത്? എന്ത് തന്നെയായാലും ദേവസ്വം ബോർഡിൻ്റെ പിടിപ്പുകളുടെ ആ വലിയ ലിസ്റ്റിലേക്ക് ഇതും കൂടി എഴുതി ചേർക്കപ്പെടുകയാണ്. ഈ കോവിഡ് കാലത്ത് ഇങ്ങനെ ഒരു തീർത്ഥാടനം വേണ്ടിയിരുന്നു എന്നുള്ള ഭക്തരുടെ ചോദ്യത്തിന് അതിന് ഉത്തരമാവുകയാണ്. ലോകമെമ്പാടുമുള്ള ഹൈന്ദവരും അതുപോലെ തന്നെ ഹിന്ദു സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളുമൊക്കെ പറഞ്ഞതാണ് ഈ ഒരു വർഷത്തെ തീർത്ഥാടനം വേണ്ട എന്ന് വയ്ക്കുന്നതായിരിക്കും ഉചിതം എന്നതുള്ളത്. എന്നാൽ അതിനെയൊക്കെ കാറ്റിൽ പറത്തിയാണ് ദേവസ്വം ബോർഡിൻ്റെ പിടിവാശിയുമായി മുന്നോട്ട് പോയത്. എന്ത് തന്നെയായാലും തീർത്ഥാടനം തുടങ്ങിയിട്ടേ ഉള്ളൂ, 2 പിന്നിട്ടിട്ടേ ഉള്ളൂ. ഇനിയും മണ്ഡലപൂജയ്ക്ക് ഏറെ ദിവസങ്ങൾ ശേഷിക്കുന്നു, 1 ശേഷിക്കുന്നു. അത് കഴിഞ്ഞ് മകരവിളക്കിൻ്റെ പൂജകളുണ്ട്. എന്ത് ആകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആർക്കും ഒരു നിശ്ചയവുമില്ല. വെബ് ഡെസ്ക് തത്വമയി. Mm-hmm.
ഞങ്ങളുടെ എല്ലാവരുടെയും സർവൈശ്വര്യത്തിന് വേണ്ടി നിത്യവും ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പരബ്രഹ്മമൂർത്തി, ദേശത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഞങ്ങളുടെ പൊന്നയ്യപ്പൻ. കരക്കാട് ധർമ്മശാസ്താവിൻ്റെ തിരുമുൻപിലെ പടിഞ്ഞാട്ട് ദർശനമായിട്ട് വരാനുള്ള ഒരു കാരണം രണ്ട് വിഷയങ്ങളാണ് പറയുന്നത്. പ്രധാനപ്പെട്ട വഴിപാട് നീരാഞ്ജനമാണ്. നിരവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നീരാഞ്ജനം കഴിക്കുവാൻ നമ്മുടെ സമീപ ദേശത്തു നിന്ന് പോലും ഇവിടെ എത്തിച്ചേരാറുണ്ട്.